യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഉത്സവം പൊടിപിടിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയ, അതിനിടയിൽ ഉത്സവത്തിന് മാറ്റുകൂട്ടാൻ കൊലപാതക കേസിൽ പ്രതിയായ ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ഭാരവാഹിയായി ചാണ്ടിയമ്മൻ. അപ്പോ ശരിക്കു പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ സുധാകര കോൺഗ്രസ്, അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത്. ഈ നാടിന് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോ, നമ്മളൊരു ഗുണ്ട ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാൽ അതൊരു യോഗ്യതയാണ് എന്നുള്ള സന്ദേശമാണ്. അതായത് തല്ലാനും കൊല്ലാനും ചെറുപ്പക്കാരെ ഉപയോഗിക്കുക, പ്രേരിപ്പിക്കുന്നു, വീണ്ടും നിങ്ങൾ കളത്തിലേക്ക് ഇറങ്ങിക്കോളൂ, നിങ്ങൾക്ക് ഞങ്ങൾ അംഗീകാരം നൽകിക്കൊള്ളാം എന്ന സന്ദേശമാണ് അത് കൈമാറുന്നത്. ഇപ്പം ഇത് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ സി പി എമ്മിൻ്റെ യുവജന സംഘടനയുടെ കാര്യമെന്ത്, എസ് എഫ് ഐയുടെ കാര്യമെന്ത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷേ അവരെന്ത് ചെയ്യുന്നു, അവരിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ആവർത്തിക്കാനല്ലല്ലോ. അതെ, മാത്രമല്ല അത്, ഇതിപ്പം നിഖിലിന്റെ കേസ് എന്ന് പറയുന്നത് വിചാരണ പോലും തുടങ്ങിയില്ല. അവന് ഈ കേസ് നിലനിൽക്കുക, കേസിന്റെ വിധി വന്ന് അവൻ കുറ്റക്കാരനല്ല അല്ലെന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷ കഴിഞ്ഞു, ഇതൊക്കെ വന്നിട്ട് പുറത്തു നിൽക്കുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണെങ്കിൽ അയാളെ ഭാരവാഹിയാക്കുന്ന എന്തു പറഞ്ഞാലും നമ്മൾ ന്യായീകരിക്കുന്നത് അങ്ങനെയാണ്. അവരങ്ങനെ ചെയ്തിട്ടില്ലേ, ഇവരങ്ങനെ ചെയ്തിട്ടില്ലേ, ഇത് നമ്മുടെ കൺമുന്നിൽ നടന്ന ഒരു സംഭവമാണ്, അധികം കാലമായിട്ടില്ല. ആ സംഭവം ഉണ്ടായ ഘട്ടം മുതൽ സുധാകരനും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമൊക്കെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ സാമാന്യ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന മലീമസമായ സംരക്ഷണ വാചകങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരുടെ ഒക്കെ ഭാഗത്ത് നിന്നുണ്ട്. അവരെല്ലാം ഇയാളെ അടുത്ത് വിളിച്ചു കൊന്നതെന്തോ മഹത്തായ പ്രക്രിയയാണ് എന്ന നിലയിൽ. അപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്ക് നിങ്ങൾ അത് ചെയ്തില്ലേ, ഇവിടെ ഇത് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതിലല്ല, കോൺഗ്രസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതല്ലല്ലോ. അവിടെയാണ് പ്രശ്നം. ഇത്തരത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു പ്രതി അയാളെ ഇങ്ങനെ സ്ഥാനക്കയറ്റം നൽകി ആരാധിക്കുമ്പോൾ, അത് അങ്ങനെയാണ് പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഈ നിഖിൽ പേലിയോട് ഇവർക്ക് കോൺഗ്രസ്സുകാർക്ക് വല്ലാത്ത ആരാധന തോന്നുകയാണ്. സുധാകർ, ഞാൻ വീണ്ടും പറയുന്നു, സുധാകര കോൺഗ്രസ്സിന്, അത് അദ്ദേഹം പ്രസിഡന്റായി വന്നതിന് ശേഷം എത്ര അധികം നാളായില്ല. അതെ അതെ, മൊത്തത്തിൽ അങ്ങനെയാണ്. അതായത് നമുക്ക് അടിച്ചു നിൽക്കണം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നത് പോലെയാണ്. അങ്ങനെയൊന്നും അല്ല കേരളത്തിൽ കോൺഗ്രസ് വളർന്നിട്ടുള്ളത്, അങ്ങനെയൊന്നും അല്ല കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. അതൊക്കെ ഈ ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലേക്കൊക്കെ വെറും മണ്ഡലം പ്രസിഡന്റ് മാത്രമായിരുന്ന ഒരാളിനെ ഇങ്ങനെ താമ്രപത്രം കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ഗതികേടുണ്ട്. അതിനൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പ് വിശേഷം. തെരഞ്ഞെടുപ്പിലും ഈ ഇതുവരെ ഒരുമിച്ച് നിന്നിരുന്ന രണ്ട് ഗ്രൂപ്പുകൾ പെട്ടെന്ന് രണ്ടായി മാറുന്നു. അപ്പോൾ പ്രാദേശിക തലത്തിലൊക്കെ ഈ ഗ്രൂപ്പ് യോഗങ്ങൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. രണ്ട് ഗ്രൂപ്പുകളും, ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും, അവരവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ്. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എക്ക് ആണ് സാധാരണഗതിയിൽ, പക്ഷെ ഇത്തവണ അങ്ങനെ അല്ല എന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നതും പഴയ പ്രതാപത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പഴയ എ ഗ്രൂപ്പുകാരനായ പ്രധാനപ്പെട്ട നേതാവാണ് ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി. അദ്ദേഹം ഇപ്പോൾ എ ഗ്രൂപ്പിനോടൊപ്പം അല്ല, അദ്ദേഹം സതീശനോടൊപ്പമാണ്. ശിവകുമാർ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രമുഖനായ ഐ ഗ്രൂപ്പ് നേതാവായത് അദ്ദേഹവും സതീശനോടൊപ്പമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കുറേ പേരെങ്കിലും ഈ സതീശന്റെയും സുധാകരന്റെയും കൂടെയാണ്. അപ്പോൾ ഇവിടെ വാഹീദിനെ പോലെയുള്ള ആളുകൾ സുധാകരനോടൊപ്പമാണ്, കഹാറിനെ പോലെയുള്ള ആളുകൾ സുധാകരനോടൊപ്പമാണ്. അതെ, അപ്പോൾ അതായത് ഇപ്പോൾ എ ഗ്രൂപ്പിന് പഴയ ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ഐ ഗ്രൂപ്പിന് പഴയ ശക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്നാണ് കുറേ ആളുകൾ അപ്പുറത്തേക്ക് കൂടി പോയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ പ്രാദേശിക തലങ്ങളിൽ ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും ഇപ്പോഴും ആളുകളുടെ മനസ്സിലാത്ത ഒരു വികാരമായി നിൽപ്പുണ്ട്. എങ്കിൽ പോലും ഈ പറയുന്ന നേതാക്കന്മാരുടെ, കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി അങ്ങനെയാണ്, നേതാക്കന്മാർ വിചാരിച്ചാൽ കാര്യം നടക്കും, 50 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുപ്പിക്കുക, അവർക്ക് കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. ഒരു സംശയം ഞാൻ കഴിഞ്ഞ ഒരു മാധ്യമത്തിൽ കണ്ടതാ, 50 രൂപ മുടക്കിയാൽ ആർക്കും ഇപ്പൊ യൂത്ത് കോൺഗ്രസ് ആവണമെന്നും പോലും ഇല്ല. ഇല്ല, അങ്ങനെ അങ്ങനെ ഇല്ല. ഇത് സംഗതി സംഭവിക്കുന്നത് എന്താ, ഇപ്പോ നോർമലി സംഭവിക്കുന്നത് എന്താണ്, എ ഗ്രൂപ്പിന്റെ നേതാക്കളും ഐ ഗ്രൂപ്പിന്റെ നേതാക്കളും നേതാക്കൾ അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു. ഈ 50 രൂപ കൊടുത്ത് അവിടെയൊക്കെ ഉള്ള പയ്യന്മാരെ, ഇപ്പോൾ ഓരോ വാർഡിൽ ഒരു 19 പയ്യന്മാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ DYY-ക്കാരായിരിക്കാം, അവർ ചിലപ്പോൾ CPI-ക്കാരായിരിക്കാം, അവർ ചിലപ്പോൾ RSS-ക്കാരനായിരിക്കാം.
അതൊന്നുമില്ല, നമുക്ക് പരിചയമുണ്ടെങ്കിൽ വിളിച്ചിട്ടേ പോനെ വാ, 50 രൂപ ഞാൻ കൊടുത്തേക്കാം, നീ ഒരു 6 ഓട്ടം ചെയ്തിട്ട് പോകുന്നു പറയും. ഈ 6 ഓട്ടം അവിടെ വെച്ച് തന്നെ 6 ഓട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഫോണിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 6 ഓട്ടം ചെയ്യാം. അപ്പോ ഇതൊരു നേരെ വിളിച്ച് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ നേതാക്കന്മാർക്കുള്ള പങ്ക് ഏറ്റവും പ്രധാനമാകുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പ്രാദേശിക നേതാവ്, ഒരു വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ്, അയാൾ ഐ ഗ്രൂപ്പുകാരനാണെങ്കിൽ അയാളുടെ വാർഡിലുള്ള ഒരു 19 പയ്യന്മാരെ അയാൾക്ക് സംഘടിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഗുണകരമാകുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു രസകരമായ തെരഞ്ഞെടുപ്പാണ്. യഥാർത്ഥത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞ ഇത് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ പൈസ പിരിക്കുന്നതാണ്, 7500 രൂപയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷന് കെട്ടിവെക്കേണ്ടത്. 7500 രൂപ അല്ല, ഇത് പാർട്ടിക്കൊന്നും അല്ലെന്നേ, ഇത് ഒരു ഏജൻസിയാണ് നടത്തുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ മൊത്തം ഒരു ഏജൻസിയാണ് ഇതിനെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഒരു വലിയ സിംഹഭാഗവും അവരാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ പാർട്ടി നേരത്തെ നടത്തുന്ന തെരഞ്ഞെടുപ്പല്ല. പാർട്ടി നേരത്തെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നതും ഇതിന്റെ ഈ ഓൺലൈൻ സാങ്കേതികം മൊത്തം, അതായത് ഇത് ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരാണ് കൃത്യസമയത്ത് ഷെഡ്യൂൾ ഇടുന്നു. അവരെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും? അല്ല, ഇത് സ്വാധീനിക്കാനൊന്നും ഇല്ലെന്നേ, ഇത് നടക്കുന്ന കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെയാണ്, പ്രാദേശികമായി അല്ലെങ്കിൽ നേതാക്കന്മാർ കുറെ ആളുകളെ ചേർക്കുന്നു, 50 രൂപ പോക്കറ്റിൽ നിന്നിടുന്നു. അതിന്റെ വിഷമം പല നേതാക്കന്മാർക്കും ഉണ്ട്. 10 രൂപയ്ക്ക് ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇതിപ്പോ 50 രൂപ ഇടണമെന്ന് പറഞ്ഞാൽ 10 പേരെ ആകുമ്പോഴത്തേക്ക് 500 രൂപ മാറി കിട്ടി. അല്ല, ഈ അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനകത്ത് ഇങ്ങനെ അല്ല, ഭാരവാഹികളെ ഒക്കെ തെരഞ്ഞെടുത്ത് വന്ന് അവിടെ ആ രീതിയിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. നോമിനേഷൻ ആണെങ്കിൽ പോലും ഇതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു. ഇതിനകത്ത് എന്ത് സുതാര്യത, എന്ത് ജനകീയത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്നോടൊരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത്, അപ്പം അത് എ ഗ്രൂപ്പുകാരൻ തന്നെയാണ്, അയാള് എൻ്റെ നാട്ടിലുള്ള ഒരു ഒരാളാണ്. ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിന് കുഴപ്പമില്ല, കൊള്ളാം, പക്ഷേ അയാളുടെ പരിപ്പ് ഈ കലത്തിൽ വേവത്തില്ല. അല്ല, അപ്പൊ അതിനകത്ത് വേറെയും കാര്യമുണ്ട്. കാരണം ഈ അബിന് അനുകൂലമാകുന്ന ഒരു ഘടകം അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്നുള്ളതും കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടം അല്ല, അഖിൽ, അബിൻ ആ. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഒരു ക്രൈസ്തവ മുഖം ഇപ്പൊ നേതൃതലങ്ങളിൽ ഇല്ല. മിക്കവാറും കീ പോസ്റ്റുകളിലെല്ലാം പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ്, UDF കൺവീനർ, മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ, അതൊക്കെ അതെല്ലാം ആ നിലയിലാണ്. അപ്പോ കീ പോസ്റ്റുകളിൽ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല. ഇപ്പൊ KSU പ്രസിഡന്റായി അലോഷ്യസ് വന്നു എന്നുള്ളത് മാത്രമാണ്. അത് KSU ഒന്നും ഈ അതെ ഒരു ഒരു വരുന്നത്. പക്ഷെ യൂത്ത് കോൺഗ്രസ് അങ്ങനെയല്ല. യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെങ്കിലും ഒരു ക്രൈസ്തവ മുഖം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു നിലപാടുണ്ട്. ഒരു വലിയ പരിധിവരെ ഉമ്മൻചാണ്ടിയും ആദ്യഘട്ടം മുതൽ ആ നിലയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ആകില്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ എ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയും പറയുന്നത്. അത് ഷാഫിയുടെ ഒരു നിർബന്ധമായിരുന്നു. വെളുപ്പിനെ 3 മണിവരെ ചർച്ച ചെയ്തിട്ടും തീരുമാനം, അല്ല, സാറ് സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഏക്കാരുണ്ട്. കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ BJP യഥാർത്ഥത്തിൽ ഈ ക്രൈസ്തവരുടെ ഇടയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതൊക്കെ കോൺഗ്രസ് ക്രൈസ്തവ മുഖങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെയെങ്കിലും ഞങ്ങളിത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു, അത് ഏകകണ്ഠേന അങ്ങനെ ആക്കണമെന്നുള്ളൊരു നിലപാട് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്കൊന്നും പോകാതെ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ ആക്കണം എന്നുള്ള നിലപാട്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KC വേണുഗോപാലും അയാളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത്. ബിനു ചുള്ളിയിലെന്ന് പറഞ്ഞിട്ട് നിലവിലെ ഇവരോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്ന ചെറുപ്പക്കാരനാണ്. അയാൾ കുറച്ചും കൂടി ഈ പ്രാദേശികമായിട്ടൊക്കെ നല്ല പ്രവർത്തനം നടത്തിയിരുന്ന, ആക്റ്റീവ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് മാറി വെക്കേണ്ടി വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. കാരണം ഇതെല്ലാം സാമുദായിക സമവാക്യങ്ങൾ എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തെ സംബന്ധിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ്, അത് കേരളത്തിലെന്നല്ല, നമ്മളെ എവിടെ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലോ അതൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ക്രൈസ്തവ പ്രാതിനിധ്യം ഉണ്ടാകുന്നത് അല്ല, കോൺഗ്രസിനെ കണ്ണുപറച്ച് സഹായിക്കുന്ന ഒരു വിഭാഗമാണല്ലോ. അപ്പൊ അവരെ അങ്ങോട്ട് അതിൽ നിന്ന് ആരുമില്ല എന്നൊക്കെ പറയും. പിന്നെ ഈ അബിൻ വർക്കിയ ഒരു മോശം ചെറുപ്പക്കാരനൊന്നുമല്ല, കയറി വന്ന ആളാണ്, അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആളാണ്. ഈ നമ്മൾ വ്യക്തിപരമായി പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കുറച്ചുകൂടി സഹിഷ്ണുതയുള്ള ഒരാളായിട്ട് നമുക്ക് ഇയാളുടെ ചാനൽ ചർച്ചകളിലെ ഇടപെടലുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം നന്നായി കാര്യങ്ങൾ പറയുക എന്നുള്ളതിനപ്പുറം മറ്റേയാൾക്ക് വ്യക്തിഹത്യ ഒരു ഹരമാണ്.
അത് നമ്മൾ ഈ പറഞ്ഞ പോലെ സുധാകരന്റെയും സതീശന്റെയും ഒക്കെ ശിഷ്യനായതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അതിപ്പോ സുധാകരൻ സതീശന്റെ പക്ഷത്താണെന്നാണ് എ ഗ്രൂപ്പിനോടൊപ്പം തന്നെ. അല്ല, അതെ, അത് അവരെ പൊഴുത്തിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോ ഈ പറയുന്ന എല്ലാവരുടെയും ഒരു അവസ്ഥ അതാണല്ലോ. ആരാണോ പവറിലിരിക്കുന്നത് അവരെ ഇങ്ങനെ പൊഴുത്തി അടിച്ചില്ലെങ്കിൽ തങ്ങളുടെ ഭാവിക്ക് അത്ര സുഖകരമാവില്ല. പക്ഷെ അവർ അതായത് ഗ്രൂപ്പുകളിൽ ഉറച്ചു. ഇപ്പൊ ബി ആർ എം ഷബീർ ഐ ഗ്രൂപ്പിനോടൊപ്പം തന്നെയാണ്, പക്ഷെ വന്നിരുന്നു പൊഴുത്തി അടിക്കുന്ന മുഴുവൻ. പിന്നെ സുധാകരൻ സാറെന്നും സതീശൻ സാറെന്നും മുഴുവൻ പറഞ്ഞ് തീർക്കൂല അങ്ങനെയുള്ള ആളുകൾ. അല്ല, അതാണ് ഈ പറഞ്ഞതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണ്ടേ? യൂത്ത് കോൺഗ്രസ് നൽകുന്ന സന്ദേശങ്ങൾ രണ്ടു രീതിയിലും, ഒന്ന് ഒരു ജനകീയതയുടെ ഉത്സവം എന്നൊക്കെ ചെറുപ്പക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇത് അങ്ങനെയൊന്നും അല്ല. അതോടൊപ്പം ഈ നിഖിൽ പൈലിയെ പോലെയുള്ള ആളുകളെ ഭാരവാഹികളാക്കി, അതിൻ്റെ ഒരു സൈഡിലുള്ള ഭാരവാഹിത്വമാണെങ്കിൽ പോലും അങ്ങനെ ഭാരവാഹികളാക്കി നൽകുന്ന സന്ദേശവും നല്ല സന്ദേശമല്ല തന്നെ.